പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെതിരെ തുറന്നടിക്കുകയാണ് സി പി ഐ എം നേതാവും മുൻ മന്ത്രിയുമായിരുന്ന എ കെ ബാലൻ. പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെതിരെ ഉയർന്ന ആരോപണത്തിൽ ശക്തമായ നിലപാട് പ്രതിപക്ഷ നേതാവ് സ്വീകരിക്കണമെന്നാണ് എ കെ ബാലൻ ആവശ്യപ്പെട്ടത്. ഒരു പരാതി കിട്ടിയാൽ നടപടി എടുക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നുവെന്നും നിരവധി കേസുകൾ രജിസ്റ്റർ ചെയ്ത് ഇതിനോടകം അന്വേഷണം ആരംഭിച്ചിരുന്നുവെന്നും എ കെ ബാലൻ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വ്യക്തമാക്കിയിരുന്നു. ഒപ്പം കോൺഗ്രസിലും കാസ്റ്റിംഗ് കൌച്ച് ഉണ്ടെന്ന് കോൺഗ്രസ് നേതാവ് സിമി റോസ്ബെൽ വെളിപ്പെടുത്തിയിരുന്നുവെന്നും ഈ വെളിപ്പെടുത്തൽ ഏറെ ഞെട്ടിക്കുന്നതാണെന്നും പ്രതിപക്ഷ നേതാവ് അക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കണമെന്നും എ കെ ബാലൻ പറഞ്ഞു. എന്റെ പേരിൽ FIR രജിസ്റ്റർ ചെയ്യണമെന്ന് പറയാനുള്ള ധൈര്യം പ്രതിപക്ഷ നേതാവ് കാണിക്കണമെന്നും അങ്ങനെയെങ്കിൽ പ്രതിപക്ഷ നേതാവ് രാജിവെക്കേണ്ടെന്ന് പറയുമെന്നും എ കെ ബാലൻ പറഞ്ഞു. യഥാർത്ഥത്തിൽ ശക്തമായിട്ടുള്ള നിലപാട് ഇതിനകത്ത് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് എടുക്കണം. എന്റെ പേരിൽ ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ എന്റെ പേരിൽ FIR ഇട്ട് ധൈര്യമുണ്ടോ ഗവൺമെന്റിന് അന്വേഷിക്കാൻ? ഇവരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ FIR ഇട്ട് അന്വേഷിക്കുന്നതായിരുന്നു. അതിൻ്റെ ഭാഗമായി ഇപ്പോൾ 10-17 കേസുകൾ വന്നു, ശക്തമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നു. 7 ഉയർന്ന പോലീസ് IPS ഉദ്യോഗസ്ഥർ, അത് 4 വനിതകളാണ്, അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിലാണ് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്, കേരളത്തിലെ ഇടതുപക്ഷത്തിൻ്റെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ജയിച്ച മുകേഷിൻ്റെ പേരിൽ FIR ഇട്ടിട്ടുണ്ട്, ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ രാജിവെക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു പ്രസിഡന്റ് കേരളത്തിലില്ല എന്നുള്ളത് കൊണ്ടാണ് നിയമപരമായി രാജിവെക്കേണ്ടതില്ല എന്ന തീരുമാനത്തിലെടുത്തത്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ അങ്ങനെ ഒരു ജനപ്രതിനിധി, ഒരു FIR പ്രതിയായാൽ, കുറ്റാരോപിതനായാൽ രാജിവെക്കേണ്ടതില്ല എന്ന് പറഞ്ഞു. ഇതിൻ്റെ ഇടയിലാണ് നമ്മളെല്ലാം അത്ഭുതപ്പെടുത്തുന്ന ഒരു സംഭവം സിമി റോസ് ബെൽ വെളിപ്പെടുത്തിയത്. സിമി റോസ് ബെൽ വെളിപ്പെടുത്തിയ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന്, പ്രീതിപ്പെടുത്താൻ കഴിയാത്തതിനാൽ പ്രതിപക്ഷ നേതാവിൻ്റെ ഗുഡ് ബുക്കിൽ വരാൻ സാധിച്ചില്ല. രണ്ടാമത്, സിനിമയിലും മാത്രമല്ല രാഷ്ട്രീയത്തിലും കാസ്റ്റിംഗ് കൗച്ച് ഉണ്ട് എന്ന് മുൻ യൂത്ത് കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ സെക്രട്ടറിയും അതുപോലെ തന്നെ മഹിളാ കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ പ്രസിഡന്റും AICC മെമ്പറും മുൻ PSC മെമ്പറും നിയമസഭയിലേക്ക് മത്സരിക്കുകയും ചെയ്ത ഒരു വനിതാ നേതാവ് ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത ഈ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്നതിന് ശേഷം എന്തേ അതിന് വേണ്ടപ്പെട്ട രൂപത്തിലുള്ള പ്രാധാന്യം കിട്ടാതായിപ്പോയത്? യഥാർത്ഥത്തിൽ ശക്തമായിട്ടുള്ള നിലപാട് ഇതിനകത്ത് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് എടുക്കണം. എന്റെ പേരിൽ ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ എന്റെ പേരിൽ FIR ഇട്ട് ധൈര്യമുണ്ടോ ഗവൺമെന്റിന് അന്വേഷിക്കാൻ? ഇവരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ അപ്പോഴും ഞങ്ങൾ പറയും പ്രതിപക്ഷ നേതാവ് സ്ഥാനം രാജിവെക്കേണ്ടതില്ല, ജനപ്രതിനിധി എന്നുള്ള നിലയിൽ രാജിവെക്കേണ്ടതില്ല എന്ന് ഞങ്ങൾ പറയും. പക്ഷേ അദ്ദേഹം ഉയർത്തിക്കൊണ്ടുവന്ന, പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ഉയർത്തിക്കൊണ്ടുവന്ന വാദത്തെ സബ്സ്റ്റാൻഷ്യേറ്റ് ചെയ്യാൻ അദ്ദേഹത്തിന് കഴിയണമെങ്കിൽ അദ്ദേഹത്തിനെതിരായി പറഞ്ഞ ഈ പരാമർശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു FIR ഇട്ട് എനിക്ക് നേരെ അന്വേഷിക്കണം എന്ന് പറയാൻ തയ്യാറുണ്ടോ? ഏതെല്ലാം രൂപത്തിലുള്ള ഞെട്ടിപ്പിക്കുന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്? ഇപ്പോൾ സുനിതാ വിജയൻ, അതൊന്നും ഞാനിവിടെ പറയുന്നില്ല, എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നത്? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കാലത്ത്, 1st ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിൽ സിനിമാ രംഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ള പ്രതിസന്ധി പരിഹരിക്കുന്നതിനും ആ വ്യവസായവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജോലി ചെയ്യുന്ന വനിതകൾക്ക് ശക്തമായിട്ടുള്ള സുരക്ഷാ ബോധം ഏർപ്പെടുത്തുന്നതിനും കേരളത്തിലെ ഗവൺമെൻറ് ഒരു കമ്മിറ്റിയെ വെച്ചു. ആ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ ഭാഗമായി കുറേ കാര്യങ്ങൾ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ വന്നു. അപ്പോഴാണ് ധൈര്യം വന്നത് സ്ത്രീകൾക്ക് തുറന്ന് പറയാനുള്ള ധൈര്യം. അപ്പം അത് സിനിമാ രംഗത്ത് മാത്രമല്ല രാഷ്ട്രീയ രംഗത്തും അത് ഉണ്ട് എന്നുള്ളത് വന്നു കഴിഞ്ഞു. അതിലേറ്റവും വലിയ ഒരാരോപണം ഇപ്പോൾ ഉയർത്തിക്കൊണ്ട് വന്നിട്ടുള്ളത് സിമി റോസ് ബെല്ലാണ്. അതിന് മറുപടി പറയാതിരിക്കുക എന്നുള്ളത് ഭൂഷണമല്ല, മാത്രമല്ല പരാതി പറഞ്ഞ ആക്കെതിരായിട്ടുള്ള പരാതിയുടെ മുകളിലാണ്
കോൺഗ്രസ് ഇപ്പോൾ അന്വേഷണം നടത്താൻ പോകുന്നത്. അപ്പോൾ എത്ര പരിഹാസ്യമാണ് കേരളത്തിലെ കോൺഗ്രസ്. അപ്പം ഈ രണ്ട് കാര്യങ്ങളിലും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും എടുത്ത മാതൃകാപരമായ സമീപനത്തെ കേരളത്തിൻ്റെ പൊതുസമൂഹം പൊതുവിൽ നല്ല രൂപത്തിൽ സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇതെല്ലാം വ്യക്തമാക്കുന്നത്.